ഭാരതത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കഴിവുള്ള കലാകാരന്മാരിൽ ഒരാളായിട്ടുള്ള കോങ്ങൂർപ്പുള്ളി മാഷെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ്. കോങ്ങൂർപ്പുള്ളി മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, നല്ല അച്ചടക്ക ബോധം വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുണ്ട്. മാത്രമല്ല, കുട്ടികളിൽ സ്ഥിരോത്സാഹം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി അദ്ദേഹം കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിനു പുറമെ വളരെ കർക്കശ സ്വഭാവത്തോടുകൂടി ശിഷ്യന്മാരോട് പെരുമാറാറുണ്ട് എന്നുണ്ടെങ്കിലും എന്തൊരു സ്നേഹമാണ് അറിയൂ. എല്ലാ കുട്ടികളെയും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം എല്ലാവരെയും കാണാറ്. ഇത്രയും ഡൗൺ ടു എർത്തായിട്ടുള്ള വളരെ ചുരുക്കം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റവും നമുക്ക് പുതിയ തലമുറയ്ക്ക്, നമുക്കായാലും അടുത്ത തലമുറയ്ക്കും വലിയൊരു മെസ്സേജാണ് അദ്ദേഹം തരുന്നത്. നമ്മളെങ്ങനെ പെരുമാറണം, ഓരോ വ്യക്തികളോടും പെരുമാറേണ്ട ശൈലി എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി അദ്ദേഹത്തിൻ്റെ കുറച്ച് ശിഷ്യന്മാരും അതേപോലെ തന്നെ വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷനും കൂടിയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രശസ്ത കലാകാരനായിട്ടുള്ള ഗിരീശൻ ഭട്ടാരിപ്പാടാണ്. നമുക്ക് എല്ലാവർക്കും ഇത്രയും വലിയൊരു വ്യക്തിയെക്കുറിച്ചുള്ള ആ ഡോക്യുമെൻ്ററി വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം. കൊങ്ങൻപുള്ളി പരമേശ്വരൻ നമ്പൂതിരി അവരുടെ 90th ബർത്ത്ഡേ ശിഷ്യരെല്ലാം ചെന്ന് നടത്തുന്നതായി അതിന് വളരെ സന്തോഷം. എന്നെ എന്നെ വാക്കി സംസാരിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു. അദ്ദേഹം ഒരു നിറഞ്ഞ വിദ്വാനാണ്. തന്നെ പാട്ട് താൻ പാട്ട് ഞാനും ഉള്ളൊരു വളരെ വിദ്വാനാണ്. അദ്ദേഹത്തിന് ഒരു പരിചയപ്പെട്ടതിലുള്ള ആളുകളെ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം പല കച്ചേരി വളരെ വായിച്ച് ഗുരുവായൂരിനെ ഞാൻ അടിക്കുമ്പോഴത്തേക്കും കേട്ടിട്ടുണ്ട്. അതേമാതിരി അദ്ദേഹം പല കച്ചേരിക്ക് നമ്മുടെ വിദ്വാൻ ചെമ്പൈ വൈദ്യനാഭാവതർ അദ്ദേഹത്തിൻ്റെ കൂടെ വലകച്ചേരി വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന് വായിച്ചത് പറഞ്ഞാൽ അത്ര ഒരു സുഖമായ വായനയാണ്. അതുകൊണ്ടാണ് ബാദർ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് വായിക്കാൻ ഏർപ്പാട് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വായന എന്താ പറയുക, എനിക്ക് എത്ര എത്ര സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയം കിട്ടിയതിൽ എനിക്കും നല്ല സന്തോഷം. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ വളരെ നന്നായി നടന്ന് എല്ലാവർക്കും ദീർഘായുസ് അദ്ദേഹം സർവ സൗഭാഗ്യം അദ്ദേഹിക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരമേശ പാഹി പാഹി മാം, പരമേശ പാഹി പാഹി മാം. നവതിയുടെ നിറവിലെത്തിയ ബ്രഹ്മശ്രീ കൊങ്ങൂർപ്പിള്ളി പരമേശ്വരേട്ടൻ്റെ പാദങ്ങളിൽ അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസം അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പഴയകാല ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ നന്മകൾക്ക് ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ അവശേഷിക്കുന്ന ചിലരാണ്
പരമേശ്വരേട്ടനെ പോലെയുള്ളവർ. ശിഷ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കുരുന്ന് കലാകാരന്മാർക്ക് അവസരങ്ങൾ ഒരുക്കിക്കൊണ്ടും പാടിത്തെളിയാൻ വേദികൾ നൽകിക്കൊണ്ടും യുവ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമെല്ലാം ഉള്ള പരമേശ്വരേട്ടൻ്റെ കലാജീവിതത്തിന് ഉദാഹരണമാണ് ഇന്ന് ലോകം മുഴുവൻ പ്രസിദ്ധിയാർജിച്ച ഗുരുവായൂർ ഏകാദശി ചെമ്പൈ സംഗീതോത്സവവും തിരുവമ്പാടി സംഗീതോത്സവവും മറ്റും. അതിൻ്റെയെല്ലാം പ്രാരംഭം മുതൽ ഇന്നും ആ സംഗീതോത്സവങ്ങളോടൊപ്പം ഉള്ള കാരണവരാണ് കൊങ്ങോർപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി. കഥകളി സംഗീതവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് പക്കം വായിച്ച ആ വിരലുകൾ കൊണ്ട് ചില സംഗീതാർച്ചനകൾക്ക് എനിക്കും അദ്ദേഹം പക്കം വായിച്ചു എന്നത് ഞാൻ വലിയ ബഹുമതിയായി കാണുന്നു. ആ മനസ്സിന് മുന്നിൽ നമസ്കരിക്കുന്നു. അദ്ദേഹം ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് കഥകളി സംഗീതകാരന്മാർക്ക് സംഗീത കഥകളി കലാകാരന്മാർക്ക് വളരെ ഉപകാരപ്രദനായിരുന്നു എന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തു കൂടിയായിരുന്നു പരമേശ്വരേട്ടൻ. അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി ശിഷ്യരും ആസ്വാദക വൃന്ദവും കലാലോകവും വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയുമെല്ലാം ചേർന്ന് ഒരുക്കുന്ന ഡോക്യുമെൻ്ററിയാണ് അഭിവാദയെ. പ്രശസ്ത ചിത്രകാരനായ ഗിരീശൻ ഭട്ടതിരിപ്പാടാണ് ഇതിൻ്റെ സംവിധായകൻ. ഈ കലാസപര്യ പുതിയ തലമുറയ്ക്ക് ഒരു പാഠമാണ്. അതുതന്നെയാണ് ഇതിൻ്റെ സംഘാടകരുടെയും ഉദ്ദേശം. ഇത്തരം ജീവിതങ്ങളിൽ നിന്ന് പുതു തലമുറയ്ക്ക് നേടിയെടുക്കാൻ, പഴയകാല നന്മകൾ അറിയാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ ആശംസകളും നേരുന്നു. അഭിവാദിയെ രാമശർമ്മ നാമ അഹമസ് വിഭോ. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പ്രമുഖരായ മൃദംഗ വിദ്വാൻമാരിൽ സജീവമായി തിളങ്ങുന്ന ഒരു മഹാനാണ് കൊങ്ങരപ്പള്ളി ശ്രീ പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ 90-ാമത്തെ ജന്മദിനത്തിൽ എൻ്റെ ആശംസകളെ സമർപ്പിക്കുന്നു. സംഗീത വിദ്വാൻ ചെമ്പൈ ശ്രീ വൈദ്യനാഥ ഭാഗവതർ തുടങ്ങി ആ കാലഘട്ടത്തിലെ നിരവധി പ്രമുഖരായ വിദ്വാൻമാർക്കും ശ്രീ പരമേശ്വരൻ നമ്പൂതിരി മൃദംഗം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെപ്പറ്റി മൃദംഗം വിദ്വാൻ പാലക്കാട് മണിയയ്യർ വളരെ ശ്ലാഘ്യമായി അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സകല സൗഭാഗ്യങ്ങളും ദീർഘായുസ്സും നേടുവാൻ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഞാൻ നരിപ്പറ്റ സബിത നാരായണ നമ്പൂതിരി നരിപ്പറ്റ എന്ന് പറയാം. കൊങ്ങൂർപ്പുള്ളിയെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. കുറേ കാലമായി അതിനെപ്പറ്റി പ്രവർത്തനം തുടങ്ങിയിട്ട് ഇപ്പം അത് പ്രസിദ്ധീകരിക്കാനാണ് തയ്യാറെടുപ്പുള്ളത്. കൊങ്ങൂർപ്പുള്ളിയുമായിട്ടുള്ള പരിചയം ഓർമ്മ എന്നെ കൊണ്ടുപോകുന്നത് പെരുങ്ങോട്ടയ്ക്കാണ്. പെരുങ്ങോട്ട് പൂമുള്ളിയർ ഇല്ലത്തിലെ പൂമുള്ളി പണിക്കാരുടെ ഊക്കിയന്മാരാണ് എൻ്റെ അമ്മാത്ത കുടുംബം. അപ്പോൾ കൂടെ കൂടെ പെരുങ്ങോട്ട് പോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് എൻ്റെ കുട്ടിക്കാലത്ത്. കൃത്യമായിട്ട് പറഞ്ഞാൽ പൂമുള്ളി പൂമത്തു നിന്ന് വലിയ പടിപ്പുരയിലേക്കുള്ള വഴി അതൊരു നടപ്പരയാണ്. അതിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ചാരുപടിയുണ്ട്, നമ്മളെല്ലാം സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയത്, കോൺക്രീറ്റ് എന്താണോ. അവിടെ ഇരുന്നിട്ട് എന്നെ കൊണ്ട് പാട്ട് പാടിച്ചതാണ് ആദ്യത്തെ ഓർമ്മ. ഞാൻ അക്കാലത്ത് പാട്ട് പഠിക്കാൻ തുടങ്ങിയിരുന്നു.
അമ്മ എന്നെ പിടിച്ചിരുത്തി പാട്ട് പാടിച്ചു. എൻ്റെ പാട്ടിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അദ്ദേഹം എങ്ങനെ വിലയിരുത്തി എന്ന വിഷയമല്ല, ഞാൻ പിന്നീടൊരു പാട്ടുകാരനായതുമില്ല. ഏതായാലും അങ്ങനെയാണ് അദ്ദേഹത്തിനെ ആദ്യം കാണുന്നത് പെരുങ്ങോട്ട് പുള്ളി വെച്ചിട്ട്. പിന്നീട് പല സ്ഥലങ്ങളിലും കാണുമ്പോൾ അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ കുറച്ച് ദിവസം പഠിപ്പിച്ചു തൃശ്ശൂർ. ഇത്തരത്തിലൊരു ഡോക്യുമെൻ്റ് ചെയ്യാൻ പുറപ്പെട്ടത് സനോജ കൂട്ടുകാരാണ്. സനോജയും ഞാൻ പരിചയപ്പെടുന്നത് ഈ തൃശ്ശൂർ താമസ സ്ഥലത്തിൽ ചെന്ന്. അവിടെയും അദ്ദേഹത്തിൻ്റെ മൃദംഗം പഠിപ്പിക്കലിനെ കുറിച്ച് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഓർമ്മിക്കുന്നത്. കാരണം നന്നായി ശകാരിക്കും, അടിക്കില്ല എന്നുള്ളൂ, അടിച്ചമാര് ശകാരിക്കും. അതൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെയാണ് പഴയ കാലത്തെ പഠന രീതി, അഭ്യാസന രീതി എന്ന് പറയാൻ തോന്നുകയാണ്. ഏതായാലും ഈ ശബ്ദലേഖനം ഭംഗിയായിട്ട് അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ നമസ്കാരം. കൊങ്ങൂർപ്പള്ളി പരമേശ്വരൻ നമ്പൂരി മാഷ് ഇന്ന് നവതിയുടെ നിറവിൽ നിൽക്കുകയാണ്. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കൊങ്ങൂർപ്പള്ളി മാഷ് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. വായ്പാട്ടിൽ എന്നെ 2 വർഷത്തോളം അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാഷിൻ്റെ ഈ നവതിയുടെ ഈ പശ്ചാത്തലത്തിൽ പ്രിയ സുഹൃത്ത് ഗിരീശൻ ഭട്ടതിരിപ്പാട് പരമേശ്വരൻ നമ്പൂരി മാഷയെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തിട്ടുണ്ട്. മാഷിൻ്റെ ശിഷ്യരും വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷനും ചേർന്നാണ് ഈ വിരുന്ന് ഒരുക്കിയിട്ടുള്ളത്. ഈ വീഡിയോവിനുള്ള എല്ലാ ആശംസകളും ഞാൻ നൽകുന്നതിനോടൊപ്പം നമ്പൂരി മാഷ്ക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നവതിയുടെ നിറവിൽ എത്തി നിൽക്കുന്ന കൊങ്ങൂർപ്പള്ളി മാഷിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തിരുവമ്പാടി ക്ഷേത്രത്തില് ഏകാദശി സംഗീതോത്സവത്തിന് വരുന്ന സമയത്താണ്. അന്ന് തുടങ്ങി ഇന്ന് വരെ മാഷുമായിട്ടുള്ളൊരു ബന്ധം, അത് എന്നോടായാലും എൻ്റെ കുടുംബത്തോടായാലും മാഷിൻ്റെ ഒരു സ്നേഹവും കരുതലും ഞങ്ങൾക്കെന്നും അത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. പിന്നെ മാഷിൻ്റെ ഒരു രീതി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ അവിടെ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയത്തായാലും മാഷിനുള്ള അഭിപ്രായം മാഷ് തുറന്നു പറയും. അത് നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ ഒന്നും വിഷയമുള്ള കാര്യമല്ല, മാഷ് അത് പറയാനുള്ളത് തുറന്നു പറഞ്ഞിരിക്കും. അപ്പം അങ്ങനെ അത്രയും സ്നേഹത്തോടുകൂടി, എന്നാൽ ഒരു പരുക്കൻ ചില പ്രകടനങ്ങളിലൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുകയും നമ്മളെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ കൊങ്ങൂർപ്പള്ളി മാഷ്. വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷനും മാഷിൻ്റെ ശിഷ്യന്മാരും ചേർന്ന് അഭിവാദയിൽ എന്ന ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ ഗിരീശൻ ഭട്ടതിരിപ്പാട്, അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും ഞാൻ നേരുന്നു. മാഷിനെ ഒരിക്കൽ കൂടി ആയുസ്സും ആരോഗ്യവും നൽകുവാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു.